നമസ്കാരം കുട്ടികളെ, നിങ്ങളെല്ലാവരും പാഠം 8 കുമാരുവിന്റെ ബാല്യം അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നോട്ട്സ് എല്ലാം തന്നു കഴിഞ്ഞു. കുറച്ചുകൂടെ നോട്ട്സ് ഇതിൽ വരുന്നുള്ളൂ അല്ലേ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തരാനുണ്ട് മിസ്സിന്. നിങ്ങൾ വായിച്ചു നോക്കിയോ പാഠഭാഗം? മനസ്സിലാകുന്നതാണ് അല്ലേ? നമ്മുടെയൊക്കെ പ്രായത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൽ, മിസ്സിന്റെ അല്ല നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രായത്തില് കുമാരനാശാന്റെ എങ്ങനെയായിരുന്നു, എങ്ങനെ വിദ്യാഭ്യാസം നേടിയത് എങ്ങനെയാണ്, അച്ഛനും അമ്മയും എങ്ങനെയാണ്, എവിടെയാണ് ജീവിച്ചിരുന്നത്, ആ പ്രായത്തിലെ വികൃതി തരങ്ങൾ അല്ലെ കുസൃതികൾ എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടല്ലേ. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ പാഠം നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു അല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും സ്വഭാവത്തെ കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ വീട് എവിടെയായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. കടലിന് അഭിമുഖമായിട്ടായിരുന്നു വീട് എങ്കിൽ പോലും ഒരു അദ്ദേഹത്തിന് ഒരു കവിതകളിലും ആ കടലിനെ പറ്റിയുള്ള ഒരു എഴുത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു രീതി അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ആ ഒരു അലച്ചിലല്ലേ, തിരമാലയുടെ ആ ഒരു ഗർജനം, ആ ഒരു ശബ്ദമൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉണ്ടായിരുന്നു. കൃതികളിൽ അങ്ങനത്തെ ഒരു ഗംഭീരമായ മുഴക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ലേഖകൻ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ ഈ പാഠത്തില്. കെ സുരേന്ദ്രൻ കുമാരനാശാനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ജീവചരിത്രം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതില്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രസകരമായ കാര്യങ്ങളും പറയുന്നുണ്ട്. ചെറിയ പ്രായത്തിലെ കുസൃതി തരങ്ങളെ കുറിച്ച്, മരക്കൊമ്പിലിരുന്ന് ചാടി, മരക്കൊമ്പ് തെങ്ങ് മറിഞ്ഞു വീണ ഒരു കൊമ്പിലിരുന്ന്, തെങ്ങിന്റെ കൊമ്പിലിരുന്ന് ചാടി കുലുങ്ങിയൊക്കെ, അതുപോലെയും പിന്നെ എന്താ അതിൽ നിന്ന് തെറിച്ചു വീഴുന്നതും, ചപ്പും ചവറും എല്ലാം ദേഹത്ത് കെട്ടി ഒരു പിശാചിന്റെ രൂപം കെട്ടി ആളുകളെ ഒക്കെ പേടിപ്പിക്കുന്നതുമായ സംഭവങ്ങളും നമുക്ക് പാഠത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലെ. കുമാരനാശാന്റെ ബാല്യത്തെ കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, കോമൺ ആയിട്ട് കാണുന്ന ഒരു സവിശേഷതയായി പറയുന്നത് എന്താണ്, ഈ കാവ്യം എഴുതുന്ന അല്ലെങ്കിൽ കവിതയോ എഴുത്തോ ഒക്കെ ആയാലും ഈ സാഹിത്യകാരന്മാരുടെ ഒരു പൊതുവായ ലക്ഷണമായി പറയുന്നത് എന്താണ്, എല്ലാരും ചെറിയ പ്രായത്തിലെ അത്യാവശ്യം വികൃതിയൊക്കെ കാണിച്ചിരുന്ന ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുമാരിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെ കുത്തിയാപ്പോലും അറിയില്ല, ഇത്രയ്ക്ക് ആഴത്തിലുള്ള ഉറക്കത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നു. അപ്പോ അവനോട് എതിർപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അല്ലെ, ഉറക്കത്തിൽ എടുത്തുകൊണ്ടുപോയി കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടക്കും എന്നും പറയുന്നുണ്ട് പാഠത്തിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്, ബോധാംശത്തെ അബോധാംശം വിഴുങ്ങിക്കളയാണ്. ഒരു ചെറിയ ബോധം പോലും നിന്നാൽ അത് അബോധമായ അവസ്ഥ ബോധത്തെ കൂടി ഇല്ലാണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് പോകുന്നു. അതിനിവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ, സമാധി എന്ന് പറയുന്നുണ്ട്. അതായത് ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പോ കാവ്യ പ്രതിഭകളെ ഒക്കെ, മഹാപ്രതിഭകളെ ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാലും അവർക്കെല്ലാം കാണുന്ന ഒരു എന്താ പൊതുവായ ഒരു സവിശേഷതയാണ് എന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. ലേഖകൻ ആരാണ്, കെ സുരേന്ദ്രൻ പറയുന്നത്. ആരെ കുറിച്ച്, കുമാരുവിനെ കുറിച്ച്. ഈ കുമാരു എന്ന് പറയുന്ന ആരാണ്, കുമാരനാശാനാണ് അല്ലെ. വീണപ്പൂവ് പോലുള്ള മഹാകാവ്യങ്ങളൊക്കെ പ്രശസ്തമായ കാവ്യങ്ങളൊക്കെ കവിതകളൊക്കെ എഴുതിയ വ്യക്തിയാണ് അല്ലെ. മഹാകാവ്യം എഴുതാതെ മഹാകവി സ്ഥാനം, മഹാകവി പട്ടം ലഭിച്ച വ്യക്തി കൂടിയാണ് കുമാരനാശാൻ എന്നുള്ളത്. നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. എന്തായാലും ഈ പാഠത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ആഴമായ അറിവ് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ രണ്ട് ഭാഗം ഈ പാഠത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ പഠന പ്രവർത്തനങ്ങളുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും നിവർത്തി വെച്ചോളൂ കേട്ടോ. പേജ് നമ്പർ 44, പഠന പ്രവർത്തനങ്ങൾ 1, അർത്ഥം എഴുതുക. പൗർണമി എന്ന് പറഞ്ഞാൽ എന്താ, പൂർണ്ണ നിലാവുള്ളത്, പൂർണ്ണ നിലാവിനെയാണ് പൗർണമി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഗ്രഹം, സംഗ്രഹം എന്ന് പറഞ്ഞാല് ചുരുക്കം, ചുരുക്കം ചുരുക്കഭാഗം. സംഗ്രഹം എന്താണ് ചോദിക്കുമ്പോൾ, ഒരു കവിതയുടെ സംഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്താ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചുരുക്കി പറയുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. സംഗ്രഹം, ചുരുക്കം. ഗംഭീരം, ശക്തമായ, ഗംഭീരമായ ശബ്ദം എന്ന് പറയും അല്ലെ, ശക്തമായ. ജ്യോതിസ്, പ്രകാശം. ജ്യോതി
പ്രകാശം അല്ലെ, ജ്യോതിസ് എന്ന് പറഞ്ഞാലും പ്രകാശം തന്നെയാണ്. നാനാർത്ഥം എഴുതുക, സ്നേഹം, പ്രേമം, എണ്ണ. സ്നേഹത്തിന് ഉപയോഗിക്കാറുള്ള രണ്ട് നാനാർത്ഥം, വ്യത്യസ്തമായ അർത്ഥമാണ് പ്രേമം, എണ്ണ. പക്ഷെ സ്നേഹം പ്രേമം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ എണ്ണ എന്നുള്ള വാക്ക് നമ്മൾ അത്ര യൂസ് ചെയ്യാറില്ല. ചില സിറ്റുവേഷൻസിൽ, ചില കവിതകളിലൊക്കെയാണ് അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ സ്നേഹത്തിന് പകരമായി എണ്ണ എന്നുള്ള വാക്ക് വരാറുള്ളൂ. വരം, നാനാർത്ഥം, ശ്രേഷ്ഠം, സമ്മാനം, അഭീഷ്ടസിദ്ധി. അഭീഷ്ടസിദ്ധി ഓട്ടെ, ശ്രേഷ്ഠ, സമ്മാനം, വരം ലഭിക്കുക അല്ലെങ്കിൽ വരം ലഭിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പുരാണ കഥകളൊക്കെ പഠിക്കുമ്പോൾ ദേവന്മാർ വരം കൊടുത്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. സമ്മാനം കൊടുത്തു, അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ള എന്തോ കൊടുത്തു, അഭീഷ്ട സിദ്ധി കൊടുത്തു എന്നൊക്കെ അതിൻ്റെ അർത്ഥം. വൃത്തി, വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ശുചിത്വം എന്നുള്ള അർത്ഥമാണ് അല്ലെ, ശുചിത്വം എന്നുള്ള അർത്ഥം. അതോടൊപ്പം മറ്റൊരു വാക്കാണ് ഉപജീവനം. ഇവിടെ പാഠത്തിൽ പറയുന്നുണ്ട് അധ്യാപക വൃത്തി എന്ന് പറയുന്നുണ്ട് അല്ലെ. കുമാരവിനെ പഠിപ്പിച്ച വൈദ്യന് അധ്യാപകന് വയ്യാണ്ടായി, അങ്ങനെ അധ്യാപക വൃത്തി നിർത്തി എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലെ. അപ്പോ വൃത്തി എന്ന് പറഞ്ഞാൽ ഉപജീവനം. ഉപജീവനം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു മാർഗമാണ് അല്ലെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അധ്യാപന ജീവിതം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഉപജീവനം. അർത്ഥവ്യത്യാസം കുറിക്കുക. ശരീരം, ദേഹം, ശാരീരം, സ്വരം, അല്ലെങ്കിൽ പാടാനുള്ള കഴിവ്, എന്തായാലും ഇത് സംഗീതവുമായി ബന്ധപ്പെട്ട വാക്കാണ് ശാരീരം, സ്വരം. ഓക്കെ, ശരീരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ ദേഹം. ആദി, ആദി മുതൽക്കേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തുടക്കം മുതലേ, പണ്ട് മുതലേ എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ ആദി തുടക്കം അല്ലെങ്കിൽ ആദ്യം. ഓക്കെ, ആദി എന്ന് പറഞ്ഞാലോ, ആദി ശ്രദ്ധിക്കുക, ആദ്യത്തിൽ ധാ വ്യത്യാസം ഉണ്ട് അല്ലെ, രണ്ടാമത്തേൽ ആ നോക്കിയ നിങ്ങള് ദാ ഏതാണെങ്കിൽ നമ്മൾ തിരിച്ചില്ല, ആ തിരിച്ചെഴുതുന്ന പോലത്തെ ദായാണ് ആദി ദുഃഖം. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ആദി തുടക്കം, ആദി ദുഃഖം. ഓക്കെ, എതിർപദം എഴുതുക, വിപരീത പദം. ബോധം, വിപരീതം, അബോധം. സാധാരണം, വിപരീതം, അസാധാരണം. സ്മരിക്കുക, വിപരീതം, വിസ്മരിക്കുക. വർദ്ധിക്കുക, വിപരീതം, കുറയുക. ഒക്കെ ചെറിയ ക്ലാസ്സിലെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണല്ലേ വിപരീതം അതൊക്കെ അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്നും പുതിയതായിട്ട് ഇതിൽ വന്നിട്ടില്ല. കണ്ടെത്തി എഴുതുക, ഉരുളുക, ആയിരുന്നു എന്നീ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഉരുളുകയായിരുന്നു എന്ന ഒറ്റപ്പദം ഉണ്ടാവുന്നു. ചേർത്തെഴുതുക. ഇതുപോലെയുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തുക, പദങ്ങൾ പിരിച്ചെഴുതുക. പാഠത്തിൽ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. എന്താണ് വകയുള്ള, വക പ്ലസ് ഉള്ള. പിന്നെ സുമുഖിയായിരുന്നു, കുമാരിയുടെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, സുമുഖിയായിരുന്നു അല്ലെ, സുന്ദരി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, സുമുഖി പ്ലസ് ആയിരുന്നു. പിന്നെ നാളിലാണ്, പൗർണമി നാളിലാണ്, നാളിൽ പ്ലസ് ആണ്. ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങള് വാക്കുകള് പാഠത്തിൽ വരുന്നുണ്ട്, കണ്ടെത്തുക നിങ്ങള്. ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഏതാണ്? ഇവയാണ്, ഇവ പ്ലസ് ആണ്. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതിന്റെ സന്ധി എന്തായിരിക്കും എന്ന് കൂടി നിങ്ങൾ കണ്ടെത്തുന്ന വാക്കിന്റെ സന്ധി കൂടി ഒന്ന് മനസ്സിലാക്കുക അല്ലെ. സന്ധിയുടെ ക്ലാസ്സൊക്കെ നമ്മൾ ഒരു വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്, പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ഒരുപാട് ഓർത്തിരിക്കാനുള്ള ഓരോ ടെക്നിക്സ് അല്ലെ, ഓരോ ടിപ്സ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെ നമുക്ക് സന്ധി തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ അത് ഓർത്തിരിക്കാൻ പറ്റും ഒക്കെ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ കണ്ടെത്തുന്ന വാക്കുകൾ പിരിച്ചെഴുതി അതിന്റെ സന്ധി നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക, എന്നിട്ട് മിസ്സിന് അയച്ചു തരും. മിസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് വിഗ്രഹിക്കുക, ഈശ്വരഭക്തൻ. ഈശ്വരനിൽ ഭക്തിയുള്ളവനാരോ അവൻ, അതാണ് ഈശ്വരഭക്തൻ. ഈശ്വരനിൽ ഭക്തിയുള്ളവനാരോ അവൻ. ആത്മീയ ജ്യോതിസ്, ആത്മീയമായ ജ്യോതിസ്, ആത്മീയമായ ജ്യോതിസ്. അക്കരെ, ഇക്കരെ, അക്കരെയും ഇക്കരെയും ഈക്വൽ ആണ് അല്ലെ, അക്കരെയും ഇക്കരെയും. ജീവിത സാഗരം, ജീവിതമാകുന്ന സാഗരം. ഇവിടെ ആകുന്ന, ആയ എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ സമാസമാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ തെറ്റുകൂടാണ്ട് വിഗ്രഹിച്ചെഴുതാൻ സാധിച്ചാൽ മാത്രമേ സമാസം തെറ്റുകൂടെ തെറ്റുകൂടാതെ എഴുതാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. സമാസം എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് എടുക്കാം, ഇല്ലെങ്കിൽ 8th സ്റ്റാൻഡേർഡിലാണ് സമാസം വരുന്നത്. അപ്പോൾ ഈ വിഗ്രഹിച്ചെഴുതുക എന്നുള്ളത് പ്രോപ്പർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് സമാസം നന്നായിട്ട് തെറ്റുകൂടാണ്ട് സമാസം എഴുതാൻ പറ്റുള്ളൂ.
ഓക്കെ. അതിപ്പോ സന്ധി നിർണയിക്കുമ്പോഴായാലും കറക്റ്റായിട്ട് നമ്മൾ പിരിച്ചെഴുതിയാൽ മാത്രമേ അവിടെ സന്ധി കറക്റ്റായിട്ട് വരുള്ളൂ, ആൻസർ കറക്റ്റ് ആവുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ, പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, അതുപോലെ വിഗ്രഹിച്ച് എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഉറച്ച് പോകണം. ഓക്കെ, അടുത്തത് എന്താണ്? കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ചോദ്യം ഒന്ന്, ഓരോ മനുഷ്യന്റെയും ഭാവിയെ രൂപപ്പെടുത്തുന്ന എന്ത്? ഏതാണ്? തുടക്കത്തിൽ പറയുന്നുണ്ട് പൂർവസിദ്ധി, ജന്മസിദ്ധി, സമുദായ സിദ്ധി എന്നിവയാണ് ഓരോ മനുഷ്യന്റെയും ഭാവിയെ രൂപപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആത്മഭൂഷണിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ആശാന്റെ ആധികാരിക ജീവ ചരിത്ര സംഗ്രഹത്തിൽ പറയുന്ന വസ്തുതകൾ ഏവ? ഇവിടെ പറയുന്നുണ്ട്, പേജ് നമ്പർ 41 കിടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കിയേ. ആ സെക്കൻഡ് പാരഗ്രാഫ്, ആശാൻ ജീവിച്ചിരിക്കെ ആശാനിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ച് ആത്മഭൂഷണി മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയ ആധികാരികമായ ജീവചരിത്ര സംഗ്രഹത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? അതാണ് നമുക്ക് ആൻസറായി വരുന്നത്. അതായത് തുടർന്നുള്ള ആ ഒരു പാരഗ്രാഫ് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റും ആ സെക്കൻഡ് ആൻസർ ആണ് കേട്ടോ. എളുപ്പമാണ്, നമ്മൾ വലിപ്പം കണ്ട് മേടിക്കൊന്നും വേണ്ട. ആൻസർ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആശാന്റെ അച്ഛൻ പേര് നാരായണൻ, സ്ഥലത്തെ ഒരു മാന്യനും സാമാന്യം കാലക്ഷേപത്തിന് വകയുള്ള ഒരു ഗൃഹസ്ഥനുമായിരുന്നു. മീൻസ് പറഞ്ഞു, കാലക്ഷേപം എന്ന് പറഞ്ഞ എന്താ, ജീവിച്ചു പോകാൻ വകയുള്ള അല്ലെങ്കിൽ ജീവിച്ചു പോവുക എന്നുള്ള അർത്ഥം. പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നുവെങ്കിലും അദ്ദേഹം പൊതു കാര്യങ്ങളിൽ വളരെ ആസക്തിയുള്ള ഒരാളായിരുന്നു. ആൾ നല്ല ബുദ്ധിമാനും സത്യസന്ധനും ഈശ്വരഭക്തനുമായിരുന്നു. മലയാളത്തിൽ നല്ല ജ്ഞാനവും തമിഴ് സാഹിത്യത്തിൽ സാമാന്യ പരിജ്ഞാനവും സമ്പാദിച്ചിരുന്ന അദ്ദേഹം സംഗീതത്തിൽ ആസക്തനും സോപാന സംഗീതത്തിൽ അല്ലെങ്കിൽ സോപാന സമ്പ്രദായത്തിൽ പാടാൻ നല്ല അഭ്യാസവും ശാരീരഗുണവും ഉള്ള ഒരു സംഗീത ശാസ്ത്രജ്ഞനായിരുന്നു. സ്വന്തമായി തന്നെ പല കീർത്തനങ്ങളും അദ്ദേഹം മലയാളത്തിൽ രചിച്ചിട്ടുണ്ട്. ആശാന്റെ അമ്മയ്ക്ക് ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എങ്കിലും അവർ രാമായണം, ഭാഗവതം, ഭാരതം മുതലായ പുരാണങ്ങൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കത്തക്കവണ്ണം വേണ്ട അറിവും സൗശീല്യവും ഈശ്വരവും ഭക്തിയുമുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു. ഇതിനും പുറമെ എല്ലാ ജനങ്ങളോട് സ്നേഹവും സാധുക്കളോട് അസാമാന്യമായ അനുകമ്പയും അവർക്കുണ്ടായിരുന്നു. അപ്പോ ആ ജീവചരിത്ര സംഗ്രഹത്തിൽ പറയുന്നത് ഏതൊക്കെയാണ്? അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചുമുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും അവരുടെ സ്വഭാവത്തെ കുറിച്ചും അവർക്കുള്ള അറിവ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത്. ഒരു രണ്ടോ മൂന്നോ വട്ടം ആ ആൻസർ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും അല്ലെ, മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെ. വിദ്യാഭ്യാസ കാര്യം, അവരെങ്ങനെയായിരുന്നു പെരുമാറ്റം, ഇങ്ങനെ പാടാനുള്ള കഴിവുകൾ, മറ്റുള്ളവരോടുള്ള അവരുടെ അമ്മയെ പറ്റി പറയുമ്പോൾ ദീനദയാലു എന്ന് പറയുന്നുണ്ട് അല്ലെ, മറ്റുള്ളവരോട് സ്നേഹവും അലിവും ഒക്കെ ഉള്ളവരായിരുന്നു. അതിനൊരു വലിയൊരു എക്സാമ്പിൾ തന്നെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. സ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിന്റെ മുന്നിൽ ഒരു രക്തസാക്ഷി എന്ന് പറയാൻ പറ്റുന്നതാണ് കുമാരുവിന്റെ അമ്മ അല്ലെ. കാരണം ഒരു വസൂരി രോഗം ബാധിച്ച ഒരു സ്ത്രീയെ ചികിത്സിച്ച് അവരുടെ രോഗം ഭേദം മാറി, പക്ഷെ അവരുടെ ആ രോഗം കുമാരുവിന്റെ അമ്മയിലേക്ക് വന്നു ചേരുന്നു അല്ലെ. അങ്ങനെ ആ ഒരു രോഗത്താലാണ് അവർ മരിക്കുന്നത് അല്ലെ. ഇപ്പോ സ്നേഹത്തിന്റെ രക്തസാക്ഷി എന്നാണ് നമുക്ക് ആ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീരത്നത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. മൂന്നാമത്തെ ചോദ്യം, ആശാന്റെ മാതാവിന്റെ ദീനദയാലത്വത്തെ തെളിയിക്കുന്ന സംഭവം എന്ത്? മീൻസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ ഒരു രോഗം പിടിപെടുന്നതും സ്ത്രീയെ ശുശ്രൂഷിക്കുന്നതുമായ കാര്യങ്ങൾ. പേജ് നമ്പർ 41 ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലാണ് അതിന്റെ ആൻസർ വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗം ഞാനൊന്ന് വായിക്കാം. ആശാന്റെ അമ്മയുടെ ദീനദയാലത്വത്തെ തെളിയിക്കുന്ന ഒരു സംഭവം ആശാൻ തന്നെ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ വീട്ടുകാരിക്ക് മസൂരി ബാധിച്ചു. രോഗം വർദ്ധിച്ചപ്പോൾ കുട്ടികളെയും കൊണ്ട് വീട്ടുകാരന് മാറി താമസിക്കേണ്ടി വന്നു. മസൂരി എന്ന് കേട്ടാൽ ആളുകൾ നാടുവിടുന്ന കാലമാണ്. എങ്കിലും ആശാന്റെ അമ്മ ഒറ്റയ്ക്ക് അവിടെ പോയി രോഗിയെ ശുശ്രൂഷിച്ചു അത്രേ.
രോഗി ക്രമേണ സുഖം പ്രാപിച്ചു, പക്ഷേ രോഗം അവർക്കും പകർന്നു. അതുമൂലമാണ് അവർ മരിച്ചത്. സ്നേഹത്തിന്റെ രക്തസാക്ഷി. അതാണ് കുമാരുവിന്റെ അമ്മയുടെ ദീനദയാലുത്വത്തെ തെളിയിക്കുന്ന ഒരു സംഭവം എന്ന് ആശാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആശാന്റെ ഭവനം കണ്ടപ്പോൾ ലേഖകൻ ഉണ്ടായ ചിന്ത എന്ത്? പേജ് നമ്പർ 42 ഏറ്റവും ആദ്യ ഭാഗത്ത് നോക്കുക. അദ്ദേഹത്തിന്റെ ജന്മദേശം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് എന്ന് പറയുന്ന താലൂക്കില്. ഏത് സ്ഥലം? കായിക്കര. അപ്പൊ ആ സ്ഥലത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അഞ്ചു തെങ്ങു കായലിനും കടലിനും അതിയേയുള്ള ഈ സ്ഥലം തെങ്ങിൻ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ഒരു മണൽ പ്രദേശമാണ്. ഇനി നമുക്ക് വേണ്ട ആൻസർ ഇനി മുതലുള്ളതാണ്. ആശാൻ ജനിച്ച വീടിന് അഭിമുഖമായിട്ടുള്ളത് എന്താണ്? കടലിന്റെ അഭിമുഖമായിട്ടാണ് ഈ വീടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കുമാരനാശാനെ കുറിച്ച് ഈ ഒരു ജീവചരിത്രം എഴുതിയ കെ സുരേന്ദ്രൻ ചിന്തിക്കുകയാണ്. എന്താണ്? അതാണ് നമ്മുടെ ആൻസർ ആയി വരുന്നത്. അവിടുത്തെ ചിന്ത എന്താണ്? കടലിന്റെ ഭൂമുഖത്ത് 10-20 കൊല്ലം താമസിച്ചിട്ടും അതിനെക്കുറിച്ച് ഒരു കവിത പോലും അദ്ദേഹത്തിന്റെ ഒരു കാവ്യത്തിലും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ബാക്കി വരുന്ന ഭാഗം കൂടി നിങ്ങളൊന്ന് വായിക്കുക. ജീവിത സാഗരത്തിന്റെ ഗംഭീരമായ മുഴക്കം ആശാന്റെ അന്തർലോകത്തിൽ എന്നും അലച്ചുകൊണ്ടിരുന്നല്ലോ. അതായത് ഉള്ളില്, അന്തർലോകം എന്ന് പറഞ്ഞാൽ മനസ്സില്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ജീവിത സാഗരം, ജീവിതം എന്ന് പറയുന്നത് സാഗരം പോലെയാണ് അല്ലെ, കടൽ പോലെയാണ്. അതിന്റെ ആഴം എന്താണെന്നോ, അതെവിടെ അവസാനിക്കുന്നുവെന്നോ, അതിന്റെ വെള്ളത്തിന്റെ അളവൊന്നും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അലയടിക്കല്, ആ തിരമാല പോലെയുള്ള ആ ഒരു അലയടിക്കല്, ഗംഭീരമായ മുഴക്കം അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നേരിട്ട് കടലിനെ കുറിച്ചുള്ള പരാമർശമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലേഖകന് കുമാരുവിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭവനത്തെ കുറിച്ച് കണ്ടപ്പോൾ കേട്ടപ്പോൾ തോന്നിയ മനസ്സിലത്തെ ആദ്യത്തെ ചിന്ത എന്നുള്ളത്. ഓക്കെ, പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുക. രക്തസാക്ഷി, സത്യസന്ധൻ, കുസൃതിതരം, പകതീർക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. എനിക്ക് തന്നു കഴിഞ്ഞു രക്തസാക്ഷി. മഹാത്മാഗാന്ധി എന്നുള്ളത് എന്താണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിയാണെന്ന് പറയാം അല്ലെ. അതുപോലെ സത്യസന്ധനായിരുന്നു മഹാത്മാഗാന്ധി, ഒരു സത്യസന്ധനായിരുന്നു അല്ലെ. അഹിംസയിൽ ഉറച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത്. കുസൃതിത്തരം, നമുക്ക് എന്ത് പറയാം, നമ്മുടെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് മലയാളത്തിലെ സാഹിത്യകാരന്മാരുടെ കുട്ടിക്കാല ജീവിതം എടുത്തു നോക്കിയാൽ അവര് എന്തായിരുന്നു, അവരുടെ ജീവിതം കുസൃതിത്തരം നിറഞ്ഞതായിരുന്നു. പിന്നെ പകതീർക്കുക, പകതീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവരൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല അല്ലെ. അതിനെയാണ് നമ്മൾ പകതീർക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് പാടുണ്ടോ? വേണ്ട അല്ലെ, വിട്ടുകളയുക. നമ്മളോട് ആരെങ്കിലും കുറ്റം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിലും നമ്മൾ ക്ഷമിക്കുക അല്ലെ. പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നിയമവശങ്ങളൊക്കെ തേടി പോകും അല്ലെ. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകളൊക്കെയാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോ ഇത് ഈ സെന്റൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അടുത്തത് എന്താണ്? മാറ്റി എഴുതുക. ശാരീരികം, ശരീരത്തെ സംബന്ധിച്ചത്. അപ്പൊ സാമൂഹികം എന്തായിരിക്കും? സമൂഹത്തെ സംബന്ധിച്ച. മാനുഷികമോ? മനുഷ്യനെ സംബന്ധിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമാണ്. നിങ്ങൾ ആ തന്നിരിക്കുന്ന ഒരു മാതൃക അനുസരിച്ച് തന്നെ എഴുതാനുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. അവിടെ എഴുതാനായിട്ടുള്ള സ്ഥലത്ത് അത് എഴുതി വെക്കുക. അടുത്ത വരുന്ന മൂന്ന് പ്രവർത്തനവും നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ്. ശേഖരിക്കുക, എഴുതുക, ലഘുവിവരണം എഴുതുക, കുറിപ്പെഴുതുക. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് പുസ്തകങ്ങൾ എടുക്കാം, വായിക്കാം. കുമാരനാശാനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാം, അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള സന്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ വായിക്കാം. കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ള കുസൃതികൾ വിവരിക്കുന്ന പുസ്തകങ്ങൾ, ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് പറ്റുന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് മിസ് പറയുന്നുള്ളൂ. നിർബന്ധമായി പറയുന്നില്ല, എങ്കിലും നിങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ മലയാള കാവ്യ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകി, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ കേരളത്തെ അതിന്റെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ച കുറെ പ്രതിഭകൾ, കലാ കായിക
കലാ കായിക പ്രതിഭകളൊക്കെ ഉണ്ട്, ഇവിടെ കാവ്യ പ്രതിഭകള്, കവിത എഴുതിയവര്, എഴുത്തുകാർ, ഇതൊക്കെ പെടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ കുറിച്ചും അവരുടെ ബാല്യകാലത്തെ കുറിച്ചും ജീവചരിത്രത്തെ കുറിച്ചും ഒക്കെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാഠഭാഗമൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പഠന പ്രവർത്തനങ്ങളും ഒക്കെ ഒന്നുകൂടെ മിസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായി പാഠത്തെക്കുറിച്ച് ഒരു അവബോധം കിട്ടിയിട്ടുണ്ടാവും എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.